പല്ലവ രാജവംശത്തെ കുറിച്ച് നിങ്ങൾ കേട്ടിട്ടുണ്ടോ? പല്ലവ രാജവംശത്തിലെ പടയാളികൾ വന്നിട്ട് നമ്മുടെ പാലക്കാട് ജില്ലയിൽ പല്ലശ്ശേരിക്കടുത്ത് ഒരു മലയിൽ ഒരു അമ്പലം ഉണ്ടാക്കി, കല്ലേശ്വരം അമ്പലം എന്നാണ് പറയുന്നത്. പല്ലശ്ശേരിക്കടുത്ത് തൊട്ടടുത്ത് കിടക്കുന്ന ഒരു സ്ഥലമാണ് കല്ലേശ്വരം മല. നമുക്കിവിടെ കാണാം, നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ളൊരു സീനറിക് വ്യൂ തന്നെയാണ് ഇവിടെയുള്ളത്. നമുക്ക് ഈ മലയുടെ കാഴ്ചകളെല്ലാം കണ്ടുവരാം. പുറകിലായിട്ട് നമ്മുടെ നെല്ലിയാമ്പതി മലകളുടെ ഒരു കാഴ്ച. റോഡ് സൈഡിൽ തന്നെയാണ് ഈ മലയുള്ളത്, ആർക്ക് വേണമെങ്കിലും ഈസിയായി കയറി ചെല്ലാം. ഇന്ത്യ ചരിത്രം ഒരു ബുക്കാക്കുകയാണെങ്കിൽ അതിലെ ഒരു പ്രധാനപ്പെട്ട ഒരു ചാപ്റ്റർ തന്നെയാണ് പല്ലശ്ശേരിയിലെ കാര്യങ്ങൾ. ഇവിടുത്തെ ഓരോ സ്ഥലങ്ങൾക്കും അതിൻ്റേതായ പ്രാധാന്യമുണ്ട്, അതുപോലെ തന്നെ ചരിത്രവുമുണ്ട്. ഈ ചരിത്രമൊന്നും ചിലപ്പോൾ ചരിത്ര പുസ്തകം എന്ന് നമ്മൾ വിളിക്കുന്ന പല പുസ്തകങ്ങളിലും ഇത് കാണാൻ വഴിയില്ല. പണ്ട് ഇന്ത്യയുടെ ചരിത്രകാലത്ത് സൗത്ത് ഇന്ത്യ എന്ന് പറഞ്ഞ് നമ്മൾ വിളിക്കുന്ന തെക്കേ ഇന്ത്യ ഭരിച്ചിരുന്നത് 3 വിഭാഗങ്ങളായിരുന്നു. കേരളം ഭരിച്ചിരുന്ന ചേര വിഭാഗവും തമിഴ്നാട് ഭരിച്ചിരുന്ന പാണ്ഡ്യ വിഭാഗവും കർണാടക ആസ്ഥാനമായ ചോളവംശവുമായിരുന്നു. ഈ 3 വിഭാഗങ്ങളും തമ്മിൽ പല കാലത്തും ഐക്യവും അതുപോലെ തന്നെ യുദ്ധങ്ങളും ഉണ്ടായിരുന്നു. ഈ തർക്കങ്ങൾക്കിടയിലാണ് പെട്ടെന്നൊരു നാട്ടുരാജ്യം ഉണ്ടാവുന്നത്. കാഞ്ചി എന്ന കാഞ്ചീപുരം തലസ്ഥാനമാക്കി പുതിയൊരു വിഭാഗം ഉണ്ടായി, അവരെ പല്ലവരെന്ന് വിളിച്ചു. അയൽപക്ക നാട്ടുരാജ്യമായിരുന്ന ചോളവംശത്തോടും പാണ്ഡ്യവംശത്തോടും പലപ്പോഴും പല്ലവർക്ക് അഭിപ്രായ വ്യത്യാസവും പ്രശ്നങ്ങളും ഉണ്ടായിരുന്നു. എന്നാൽ ചേരവംശം ഭരിച്ചിരുന്ന കേരളത്തിനോട് അവർക്ക് പ്രത്യേക ഒരു മമതയുണ്ടായിരുന്നു. വളരെയധികം ഡിപ്ലോമാറ്റിക് ആയിട്ടുള്ളൊരു ബന്ധമായിരുന്നു ചേരവംശവും പല്ലവ വംശവും തമ്മിൽ. പല നാട്ടുരാജ്യങ്ങളും അവർ യുദ്ധം ചെയ്ത് വെട്ടിപ്പിടിച്ചു. അങ്ങനെയിരിക്കെ മഹേന്ദ്രവർമ്മൻ ഒന്നാമൻ്റെ കാലത്ത് ജൈന മതക്കാരായിരുന്ന പല്ലവർ മതന്മാറി ശൈവസം സ്വീകരിക്കുകയാണ്. ശൈവസം എന്ന് പറഞ്ഞാൽ ശിവഭക്തന്മാർ, ഇന്നത്തെ ഹിന്ദുസം എന്ന് വിളിക്കാം നമുക്കവരെ. കല, കായികം, ജ്യോതിഷം, വൈദ്യം, ആർക്കിടെക്ചർ ഇതിലെല്ലാം ഒരുപാട് ജ്ഞാനമുള്ള പല്ലവർ ചേരവംശത്തിന് ഒരുപാട് അമ്പലങ്ങളും ജ്ഞാനങ്ങളും പകർന്നു കൊടുക്കുകയാണ്. അതുകൂടാതെ കലാപരമായി കുറേ കാര്യങ്ങളെല്ലാം പഠിപ്പിച്ചു കൊടുക്കുകയാണ്. അങ്ങനെ കുറേ കാലങ്ങൾക്ക് ശേഷം സൗത്ത് ഇന്ത്യ മുഴുവൻ പല്ലവരുടെ കീഴിൽ ആകുകയാണ്. ആ സമയത്ത് പല്ലവർ പടയാളികളെ പലയിടത്തായിട്ട് സ്ഥാപിച്ചിട്ടുണ്ടായിരുന്നു. അവർക്ക് പല കണ്ടോൺമെൻറ്റുകൾ ഉണ്ടായിരുന്നു. പടയാളികൾ താമസിച്ച് അല്ലെങ്കിൽ തങ്ങിയ ഒരു സ്ഥലമായിരുന്നു പല്ലശ്ശേന. പല്ലവരുടെ സേന തങ്ങിയ ഇടം, അതായത് പല്ലവ സേന ഇടം, പല്ലവ സേന ലോപിച്ച് ഉണ്ടായതാണ് പല്ലശ്ശേന എന്ന പേര്. ഇവിടുത്തെ സ്ഥലങ്ങളുടെ പേരുകൾ എടുത്താൽ തന്നെ നമുക്ക് ചരിത്രത്തിൻ്റെ ഒരു വഴിയിലേക്ക് കയറി. പിന്നീട് അവർ കേരളത്തിലുടനീളം, അതുകൂടാതെ പാലക്കാടിൻ്റെ പല ഭാഗത്തായിട്ട് ശിവക്ഷേത്രങ്ങൾ സ്ഥാപിക്കുകയാണ്. അത് കഴിഞ്ഞ് വന്ന നാട്ടുരാജാക്കന്മാർ ഈ അമ്പലങ്ങൾ സംരക്ഷിക്കുകയും പുതിയ അമ്പലങ്ങൾ ഉണ്ടാക്കുകയും ചെയ്തു. അങ്ങനെ കുതിരവട്ടം രാജവംശത്തിന് കീഴിലായി വരുന്ന കല്ലീശ്വരം മലയിൽ അവർ ഇന്ന് കാണുന്ന ഈ ശിവക്ഷേത്രം പണിയുകയാണ്. പിന്നീട് ഒരുപാട് വർഷങ്ങൾക്ക് ശേഷം ടിപ്പുവിൻ്റെ പടയോട്ടത്തിലോ അതോ ബ്രിട്ടീഷുകാരുടെ കാലത്തോ ഈ ക്ഷേത്രം നശിക്കുകയാണ്. ഇവിടെ പൂജ ചെയ്യാനായി ബ്രാഹ്മണർ വരാതായി. അങ്ങനെ ക്ഷേത്രം കുറച്ച് കുറച്ചായി നശിച്ച് ക്ഷയിച്ചില്ലാതായിക്കൊണ്ടിരിക്കുകയായിരുന്നു. ഈ നാട്ടിലെ ജനങ്ങളെല്ലാവരും കൂടി ഒരു ട്രസ്റ്റ് രൂപീകരിച്ച് ഈ ക്ഷേത്രം റെനോവേറ്റ് ചെയ്യുകയായിരുന്നു. ബാക്കി വെച്ച് ഈ ചരിത്ര ശേഷിപ്പോൾ അവർ മനോഹരമായി തന്നെ നമുക്കായി സംരക്ഷിച്ചു വരുന്നുണ്ട്. ഇന്ന് കാണുന്ന ഈ കൽമണ്ഡപങ്ങൾ പോയ കാലത്തെ കഥകൾ ഒരുപാട് പറഞ്ഞു തരും നമുക്ക്. പണ്ട് ക്ഷേത്ര ആവശ്യങ്ങൾക്കായിട്ടുള്ള വെള്ളം എടുക്കാനായിട്ടാണ് ഈ കൊക്കർണി യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നത്. പക്ഷേ എനിക്ക് മുന്നിൽ ഒരു ചോദ്യചിഹ്നമായിട്ട് ഈ പാറയിൽ കൊത്തിയ കൽപ്പടവുകളാണ്.
ഈ കൽപ്പടവുകൾ ഇറങ്ങിച്ചില്ലുന്ന ഒരു കാടിലോട്ടാണ്. ഈ കൽപ്പടവുകളുടെ ചരിത്രം അറിയുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ബോക്സിൽ ഒന്ന് കമൻറ്റ് ചെയ്യുക. അറിയാനുള്ള ഒരു ആകാംക്ഷ കൊണ്ടാണ്. ഈ കാഴ്ചകളെല്ലാം നമുക്ക് കാണിച്ചു തന്നത് ഏഴാം ക്ലാസ്സിൽ പഠിക്കുന്ന പ്രഫുൽ എന്ന് പറഞ്ഞ പയ്യനാണ്. അതുപോലെ തന്നെ ക്ഷേത്ര ഭാരവാഹികളായിരുന്ന സുജിത്തേട്ടനും ഉണ്ണികൃഷ്ണേട്ടനും എൻ്റെ ഹൃദയം നിറഞ്ഞ നന്ദി ഞാൻ രേഖപ്പെടുത്തുകയാണ്. പല്ലശനെ ഇനി കാണാനായി വരുമ്പോൾ തീർച്ചയായും കണ്ടിരിക്കേണ്ട ഒരു സ്ഥലമാണ് ഈ കളീശ്വരം മല. കളീശ്വരം മലയെക്കുറിച്ചുള്ള ഈ ചെറിയൊരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു. മറ്റ് പല്ലശന കാഴ്ചകൾക്കായി സ്റ്റേ ട്യൂൺ, സ്റ്റേ വാച്ച്. സീ യു ദെൻ. ബൈ ബൈ.